നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ശശിക്കു വേണ്ടി ബാലൻ. ലൈംഗികാരോപണം നേരിടുന്ന പി കെ ശശി എം എൽ എക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിൽ വീണ്ടും പരാതി എത്തിയതിന് പിന്നാലെ വിശദീകരണവുമായി അന്വേഷണ കമ്മീഷൻ അംഗം മന്ത്രി എ കെ ബാലൻ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന മന്ത്രി. യുവതി വീണ്ടും പരാതി നൽകിയതിനെക്കുറിച്ച് അറിയില്ല എന്നും പ്രതികരണം. യുവതിയുടെ പരാതിയിൽ അന്വേഷണം പൂർത്തിയാക്കിയതായി കേന്ദ്ര നേതൃത്വം. സംഭവത്തിൽ പാർട്ടിതല അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് യുവതി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. പരാതിയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. ഉന്നതരാണ് ഇതിനു പിന്നിൽ. പി കെ ശശിയുടെ ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് വനിതാ നേതാവ് കേന്ദ്ര നേതൃത്വത്തിന് വീണ്ടും പരാതി നൽകിയത്. ശശി കേന്ദ്ര കമ്മിറ്റി നേതാവുമായി രഹസ്യ ചർച്ച നടത്തിയെന്നും ആരോപണ വിധേയൻ ഇപ്പോഴും പാർട്ടിയിൽ സജീവമെന്നും സീതാറാം യെച്ചൂരിക്ക് നൽകിയ കത്തിൽ പരാതിക്കാരി. പണിവാങ്ങുന്ന പോലീസ്. കെവിൻ കൊലകേസിൽ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു. നടപടിയെടുത്തത് എ എസ് ഐ ടി എം ബിജുവിനെതിരെ. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറിന്റെ നടപടിയിൽ ബിജുവിനൊപ്പം കൈക്കൂലി വാങ്ങിയ പോലീസ് ഡ്രൈവറുടെ 3 വർഷത്തെ ആനുകൂല്യങ്ങൾ റദ്ദാക്കി. മുൻ എസ് ഐ എം എസ് ഷിബു, പോലീസ് റൈറ്റർ എന്നിവർക്കെതിരെയും അന്വേഷണം. കേസ് ദുരഭിമാനക്കൊലയായി കണക്കാക്കി വിചാരണ നടത്താൻ ഇന്നലെ സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. അതിവേഗ കോടതിയിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണം. തുടങ്ങുന്ന ദിവസം മുതൽ ദിവസവും വിചാരണ നടത്തണം. ഏപ്രിൽ 10 വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതിയുടെ ഉത്തരവ്. കോടതി നിർദ്ദേശം, ദുരഭിമാനക്കൊലകൾ പ്രത്യേക പരിഗണന നൽകി വിചാരണ ചെയ്യണമെന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ. പാർട്ടിയെ വലയ്ക്കുന്ന ബന്ധുക്കൾ. ബന്ധുനിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടിയോ വിശദീകരണം ചോദിച്ചിട്ടില്ല എന്ന മന്ത്രി കെ ടി ജലീൽ. കോടിയേരിയെ കണ്ടത് സ്വാഭാവിക കൂടിക്കാഴ്ച. കുറ്റിപ്പുറത്ത് ജയിച്ചതു മുതൽ മുസ്ലിം ലീഗ് തന്നെ വേട്ടയാടുകയാണെന്നും മന്ത്രി ജലീൽ. കൂടിക്കാഴ്ച അടുത്ത സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളതിനാലെന്ന സൂചന. നേരത്തെ മന്ത്രിയെ ന്യായീകരിച്ച് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ അബ്ദുൽ വഹാബ് രംഗത്തെത്തിയിരുന്നു. ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലേക്ക് മന്ത്രിയുടെ ബന്ധു കെ ടി അദീബിനെ നിയമിച്ചത് ചട്ടങ്ങൾ പാലിച്ചെന്ന ചെയർമാൻ. അപേക്ഷകളിൽ യോഗ്യതയുണ്ടായിരുന്നത് അദീബിന് മാത്രം. ഡെപ്യൂട്ടേഷനിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നിയമനം നടത്താൻ ചട്ടങ്ങളിൽ തടസ്സമൊന്നുമില്ലെന്നും വിശദീകരണം. പോലീസിന്റെ കൈവിട്ട കളി. നെയ്യാറ്റിൻകരയിൽ ഡിവൈഎസ്പിയുമായുള്ള തർക്കത്തിനിടെ യുവാവ് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തെറിച്ചു വീണപ്പോൾ തലയ്ക്ക് ക്ഷതമേറ്റു. വാരിയലും കൈയും ഒടിഞ്ഞിരുന്നു. തലയോട്ടി പൊട്ടിയത് ഞരമ്പുകൾ പൊട്ടാൻ കാരണമായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകത്തിൽ പോലീസ് വീഴ്ച പുറത്തായതിനു പിന്നാലെ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ സിപിഒമാരായ സജീഷ് കുമാർ, ഷിബു എന്നിവർക്കാണ് സസ്പെൻഷൻ. നടപടി സനലിനെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അപകടത്തിന് ശേഷം സനൽ അരമണിക്കൂർ റോഡിൽ കിടന്നുവെന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസ് വീഴ്ച ശരിവെച്ച സിസിടിവി ദൃശ്യങ്ങളും പുറത്തായിരുന്നു. കേസ് ക്രൈംബ്രാഞ്ച് എസ് പി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. അതിനിടെ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഡിവൈഎസ്പി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചു. അസാധുവിന്റെ വാർഷികം. നോട്ട് അസാധുവാക്കലിന്റെ 2nd ദിനത്തിൽ പുതിയ വിശദീകരണവുമായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. നോട്ട് അസാധുവാക്കലിന്റെ ലക്ഷ്യം കേവലം നോട്ട് കണ്ടുകെട്ടൽ മാത്രമല്ല, ശരിയായ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കലായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്നും ജെയ്റ്റ്ലി. കറൻസിയിൽ നിന്ന് ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് രാജ്യത്തെ മാറ്റാൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു ഇളക്കം ആവശ്യമായിരുന്നുവെന്നും ജെയ്റ്റ്ലിയുടെ വിശദീകരണം. നോട്ട് നിരോധനത്തിന്റെ 2nd പ്രതിപക്ഷ പാർട്ടികൾ കരിദിനം ആചരിക്കുമ്പോൾ കള്ളപ്പണ വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ച ബിജെപി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.